വേണ്ട കാര്യങ്ങളൊന്നുമില്ല. അന്ന് ഒരു സാഹചര്യമുണ്ടായിരുന്നു, അത് പവിത്രമായ ഇസ്ലാമിനെ പല രീതിയിൽ അവതരിപ്പിക്കുകയും വികലപ്പെടുത്തുകയും ചെയ്യുന്ന ശിഥിലീകരണ പ്രവർത്തനങ്ങൾ കടന്നു വന്നപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ല യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യങ്ങളാണ് ദീൻ, ആ ദീന് എന്നും ഇവിടെ പ്രബോധനം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന ചിന്തയിലേക്ക് അന്ന് കാലത്ത് ജീവിക്കുന്ന മഹാരഥന്മാരായ ഉലമാക്കളും നേതാക്കളും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനം തുടക്കമായിട്ടുള്ളത്. അതിൻ്റെ സുഖവും അതിൻ്റെ സൗന്ദര്യവുമാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ സമുദായത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെയും മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത ദീനിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെയും ഫഖദാരിക ജഅൽനാകും ഉമ്മത്തം വസത്ത ലിതകൂനു ശുഹദാ അലന്നാസ് എന്ന് പരാമർശിക്കുന്നുണ്ട്. അതിന് സമാനമായ ഒരുപാട് പരാമർശങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ലിതകൂനു ശുഹദാ അലന്നാസ്, മുസ്ലിമീങ്ങളായ മുസ്ലിം സമൂഹത്തെ, ഉമ്മത്ത് മുസ്ലിമയെ, ജഅൽനാകും ഉമ്മത്തം വസത്ത, നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിട്ടുണ്ട്. അതാണ് ഉമ്മത്തും വസത്ത് എന്ന് പറഞ്ഞ മധ്യസമൂഹം എന്ന് പറയുന്നത് ഉത്തമ സമുദായം എന്ന അർത്ഥത്തില്ല, ഖൈർ ഉമ്മത്താക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റാരെപ്പോലെയുമല്ല, ലകൂനു ശുഹദാ അലന്നാസ്, മറ്റുള്ള എല്ലാ സമൂഹങ്ങൾക്ക് മുമ്പിലും നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടി, നിങ്ങൾ സാക്ഷികളാവുക, നിങ്ങൾ മാതൃകയാവുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ തന്നെ പോയി അക്കൂനർ റസൂലു അലൈക്കും ഷഹീദ എന്ന് വേറെ പറയുന്നുണ്ട്. ആ രണ്ട് ഷഹാദത്തും കൂടി തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഉമ്മത്തിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ഷഹീദാകുന്നത്, അതേപോലെയാണ് മറ്റു ഉമ്മത്തുകളുടെ മുമ്പിൽ ഈ ഉമ്മത്ത് മുസ്ലിമയാവുന്ന സമുദായം ശുഹദ ആകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേഗം സാധിക്കും. അതിൻ്റെ ആകത്തുക, ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ പലതുമുണ്ടാകും. ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന സമൂഹങ്ങൾ പലതുമുണ്ട്. ആ സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ശുഹദ ആകുക എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഈ സമൂഹം ഒരു കാലഘട്ടത്തിലും ഞങ്ങൾക്ക് ഇസ്ലാം അറിയാൻ പറ്റിയില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് പ്രബോധനം ലഭിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സത്യമായ വഴിയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന ഒരു കാര്യം, എന്ന ഒരു വാദം അവർ അള്ളാഹുവിന് മുമ്പിൽ വാദിക്കാൻ സാധ്യതയുണ്ട്, സാധിക്കും, വാദിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഉമ്മത്തുകൾ സാക്ഷിയാകുന്നത്. ഒരിക്കലും അങ്ങനെയല്ല, മറിച്ച് ഞങ്ങൾ ജീവിച്ച ഞങ്ങളുടെ കാലഘട്ടത്തിലെ എല്ലാ സമൂഹങ്ങളിലേക്കും മഹത്തായ ദീനിൻ്റെ പ്രബോധനങ്ങൾ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഈ സമുദായത്തിന് കഴിയുമ്പോഴാണ് ഈ സമുദായം ലിതകൂനു ശുഹദാ അലന്നാസ് എന്ന് പറഞ്ഞ ശുഹദ ആകുന്നത്. അങ്ങനെ ശുഹദ ആകാൻ പറ്റിയ ഒരു സംവിധാനത്തിലാണ് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ ലോകത്ത് പാകപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അന്ന് പ്രവാചകന്മാർ അവരുടെ ജനങ്ങളിലോ പ്രവാചകന്മാർ ഉമ്മത്തിൻ്റെ പേരിലോ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മത്തിൻ്റെ പേരിലോ ഒക്കെ നിർവഹിച്ച കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്തായിരുന്നു? അവർ ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നിടത്ത് ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു? അതിനെയൊക്കെ പകർത്തിയും അതിനെയൊക്കെ മനസ്സിലാക്കിയും ഇന്ന് ജീവിക്കുന്ന കാലിക സമൂഹത്തിലേക്ക് ഇസ്ലാമിക സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുവാനും ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് ദൗത്യം നിർവഹിക്കുവാനും ഈ ഉമ്മത്തിന് തന്നെ ബാധ്യതയുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വൽത്തക്കും മിങ്കും ഉമ്മ, നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം തന്നെ, ഉമ്മത്ത് തന്നെ ഉണർന്നു വരണം, ഉയർന്നു വരണമെന്നാണ് ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലായിടത്തും ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉമ്മത്തിനെ ഈ രംഗത്തേക്ക് പ്രോത്സാഹിപ്പിച്ച് പ്രചോദനം നൽകി ഖുർആൻ കൊണ്ടുവരുന്നത്. അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുങ്കർ,
അൽ ഈമാനു ബില്ല അന്നസീഹത്തു ബിദ്ദീൻ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ സമൂഹത്തിൽ നിലനിൽക്കേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിലനിർത്തേണ്ടത് നിങ്ങളാകുന്നു എന്ന മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത്. അതിനെ ഏറ്റെടുത്തുകൊണ്ട് നാമൊക്കെ മുസ്ലിമായി ഇസ്ലാം മതം സ്വീകരിച്ച് ജീവിക്കുന്നതിൻ്റെ അർത്ഥമെന്താണോ അതേ അർത്ഥം നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന എല്ലാ ആളുകളിലേക്കും വ്യക്തികളിലേക്കും ജനങ്ങളിലേക്കും അത് നൽകുവാനും അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുമുള്ള ബാധ്യതകൾ നമുക്കുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമാണ് തീർച്ചയായും നമ്മുടെ പ്രസ്ഥാനം എന്നത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേരളമെന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായൊരു സംസ്ഥാനമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എല്ലാ വിഭാഗവും പറയും കേരളം വ്യത്യസ്തമായ സംസ്ഥാനമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ ഉത്ബുദ്ധരാണ്, കേരള ജനങ്ങളും ഉത്ബുദ്ധരാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നല്ല സംഘടിത ബോധമുണ്ട്, ഇസ്ലാമിക ബോധമുണ്ട്. ലോകത്തെ മറ്റേത് രാജ്യങ്ങളിലേക്കും മാതൃകയാക്കാൻ പറ്റിയ രീതിയിലുള്ള ഇസ്ലാമിക ചൈതന്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഒരുപാട് ആളുകൾ അവകാശവാദികളുണ്ട്. ഞങ്ങളെ കൊണ്ടാണ് സംഭവിച്ചത്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ വക്താക്കൾ ഞങ്ങളാണ്, ഞങ്ങൾ ചെയ്തപ്പോഴാണ് നവോത്ഥാനമുണ്ടായത് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. അവരുടെ പേരൊന്നും പറഞ്ഞപ്പോൾ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. ദീനുലിസ്ലാമിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പരിഷ്കരണങ്ങൾക്ക് വേണ്ടി വാദിച്ച് മുസ്ലിം സമുദായത്തിൽ പ്രകടമായ ശുചീകരണങ്ങൾ നടത്തി ഈ സമുദായത്തെ വിവിധ ചേരികളാക്കി മാറ്റിയിട്ടുള്ള വിദേശത്തുകാർ, ഇവർക്കാണ് വലിയ അവകാശവാദം നവോത്ഥാനത്തിൻ്റെ വക്താക്കൾ ഞങ്ങളാണെന്ന്. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. ഈ സമുദായത്തിൽ 5% പോലും പിന്തുണയില്ലാത്തൊരു വിഭാഗം എങ്ങനെയാണ് ഈ സമുദായത്തിൻ്റെ നവോത്ഥാന നായകന്മാരാവുക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ കേരളക്കരയിൽ, കേരളത്തിൽ നടന്നിട്ടുള്ള എന്തെല്ലാം പരിഷ്കരണങ്ങളും ദീനീയായ മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടോ, നവോത്ഥാനമുണ്ടായിട്ടുണ്ടോ, ആ നവോത്ഥാനത്തിൻ്റെ യഥാർത്ഥ ഉടമകൾ ഇവിടുത്തെ പൂർവകാല പണ്ഡിതന്മാരും പൂർവകാല നേതാക്കളും ആത്മീയ നേതാക്കളുമാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് അതിൻ്റെ പാരമ്പര്യം പകർത്തിയെടുത്തുകൊണ്ട് 1924 കാലഘട്ടം മുതൽ സംഘടിത സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ കേരളത്തിൽ, കേരളത്തിന് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും മീതെയും മാതൃകയാക്കാൻ സാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജനസംഖ്യ കൊണ്ടൊന്നുമല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ മാതൃകയായത്. കേരളത്തെക്കാണൊക്കെ എത്രയോ ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്തില്ലേ? ഇന്ത്യ രാജ്യ UPയിലൊക്കെ എത്ര മുസ്ലിം ശതമാനം, മുസ്ലിങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ആ ജനസംഖ്യ കൊണ്ട് മാത്രമല്ല, ആ ജനസംഖ്യയെ ലക്ഷ്യാധിഷ്ഠിതമായി സംഘടിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർക്ക് ദിശാബോധം നൽകിക്കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി, മുസ്ലിം ഉമ്മത്തായി ജീവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ് കേരള മുസ്ലിങ്ങൾ ഇങ്ങനെ മാതൃകയായി വന്നത്. അത് പരിശുദ്ധ അഹ്ലുൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയിലുള്ള പ്രവർത്തനങ്ങൾ, ആദ്യകാലം മുതലേ വന്നുള്ള പാതയുടെ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റമായിരുന്നു എന്നത് നമ്മൾ നന്നായി തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഒരു കാലഘട്ടത്തിൽ, ഞാൻ പറഞ്ഞ ഒരു 100 ആയി എന്ന് പറഞ്ഞല്ലോ, ഒരു 100 എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ സാഹചര്യം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു 100 പിന്നിടുമ്പോൾ തലമുറ മാറിയില്ലേ, സംസ്കാരം മാറിയില്ലേ, ശൈലി മാറിയില്ലേ, മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യമെന്ന് പറയുന്നതോ, ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത്, നമ്മൾ മലപ്പുറം ജില്ലക്കാരൊക്കെ മലപ്പുറത്തെ മാത്രം കണ്ടിട്ട് ഇന്ത്യ രാജ്യത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. അതൊക്കെ നിർത്തേണ്ട കാലം വൈകിപ്പോയിട്ടുണ്ട്. മലപ്പുറം ജില്ലക്കാർ മലപ്പുറത്ത് കാണുന്ന മുസ്ലിങ്ങളുടെ ഈ ഒരു അന്തരീക്ഷം മനസ്സിലാക്കി ഇതാണ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. അല്ലെങ്കിൽ കേരളത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ കാണുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കിയെടുത്തിട്ട് അവിടുത്തെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ഉയർച്ചയും വളർച്ചയൊക്കെ കണ്ടെടുത്തിട്ട് ഇതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകളും ഇല്ലാതില്ല. അതൊക്കെ എത്രയും പെട്ടെന്ന്
തിരുത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി തിരുത്തി മാറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ 20 കോടിയിലേറെ മുസ്ലിങ്ങളുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ന്യൂനപക്ഷങ്ങളിൽ വലിയ ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ. പക്ഷേ ആ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ യഥാർത്ഥം വായു ശ്വസിക്കുവാനോ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ചൈതന്യം പകരുവാനോ ഇസ്ലാം സംസ്കാരത്തിലേക്ക് അവരെ നയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാതെ പോയി എന്നത് നമുക്ക് നമ്മുടെ ഈ സ്വകാര്യ ഈ വേദിയിൽ വെച്ച് പറയാൻ പറ്റിയൊരു കാര്യമാണ്. പബ്ലിക്കിൽ പോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു മോശമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തീർത്തും അസംഘടിതരാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ലക്ഷ്യബോധമില്ല, അവർക്ക് ജീവിക്കേണ്ട രീതിയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അതിൻ്റെ കാരണമായി ഇന്ന് ധാരാളമായിട്ടുള്ള വെല്ലുവിളികളും അപജയങ്ങളുമൊക്കെ ഈ സമുദായം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെന്തെങ്കിലും ഒരു ബീഫിൻ്റെ പേരിലോ മറ്റൊക്കെ പേര് പറഞ്ഞൊരു സംഭവങ്ങൾ നടന്നപ്പോൾ നമ്മൾ അതുമാത്രം കണ്ടുകൊണ്ട് നമ്മൾ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതികളുണ്ട്. ഞാനതിനെ കുറ്റപ്പെടുത്തുകയെന്നാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് വരുന്നു എന്നതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി പഠിക്കേണ്ടതാണ്. അത് തീർത്തും മുസ്ലിങ്ങൾ ലക്ഷ്യബോധത്തോടുകൂടി സംഘടിതരായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെ ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് 20 കോടിയിലേറെ വരുന്ന ഈ ശതമാനത്തെ ഈ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയെടുക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കാതെ പോയി എന്നത് വളരെ ദുഃഖത്തോടുകൂടിയും വേദനയോടുകൂടിയും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് മലപ്പുറം ജില്ലയെ മാത്രം കണ്ടിട്ട് ഇങ്ങനെ തന്നെയാണ് ലോകൊട്ടാകെ എന്നുള്ളത് നമ്മളാരും പറയാൻ പോകണ്ട. ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പല ജില്ലകളിലും പല നാടുകളിലുമൊക്കെ വളരെ ദുരിതമനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. അവർക്ക് ഒന്നും അറിയില്ല, ഇസ്ലാമും അറിയില്ല, സമുദായവും അറിയില്ല, നേതൃത്വവുമില്ല, സംഘടനയുമില്ല, സംഗീത പ്രവർത്തനങ്ങളും ഇല്ലാതെ അങ്ങനെ തീർത്തും വഴിതെറ്റിപ്പോകുന്ന ഈ ഭാഗങ്ങൾ ദയനീയമായ കാഴ്ചകളാണ്. നമ്മൾ മൊത്തം ഇന്ത്യയിലേക്ക് പോവുകയല്ല, ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ ജീവിക്കുന്ന നമ്മളും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മളും നമുക്ക് നല്ല ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ഈ സൗകര്യങ്ങളും നമ്മളിപ്പോൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അനുകൂലമായ സാഹചര്യങ്ങളും മാത്രം കണ്ടുകൊണ്ട് എല്ലാമായി എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുകയില്ല. ഞാൻ തീർത്തും പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു പ്രത്യേകമായ രാജ്യമല്ലേ? ഇതൊരു ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന രാജ്യമല്ലേ? ഇവിടെ ബഹുസ്വരതയല്ലേ ഇവിടുത്തെ മുദ്രാവാക്യം? ആ മുദ്രാവാക്യം നിന്നുകൊണ്ടല്ലേ രാജ്യം മുന്നോട്ട് പോകുന്നത്? അങ്ങനെ പോകുമ്പോൾ ഇന്ന് ഈ സമുദായത്തെ തെറ്റായി വ്യാഖ്യാനിക്കാനും മുസ്ലിങ്ങളെ തെറ്റായി പരിചയപ്പെടുത്താനും തെറ്റായി നിരീക്ഷിക്കാനും അതിലൂടെ മുസ്ലിം സമുദായത്തെ ഒന്നായി തിരോധാനം നടത്താനുമുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന ബോധം നമുക്ക് നന്നായിട്ട് വേണം. അത് മറന്നുപോകുന്നു എന്നതാണ് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിന് പറ്റിയ ഏറ്റവും വലിയ അപജയം. ഇന്ത്യ രാജ്യത്തെക്കുറിച്ചും ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ അത് കൃത്യമായി അതിൻ്റെ ദിശയിലൂടെ നേരായ വഴിക്ക് അത് മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ വൈകാരികമായി കാണുകയും അതിനെ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ അതിന് വില കൊടുക്കേണ്ടി വന്നത് ഈ സമുദായം ഒന്നായി വില കൊടുക്കേണ്ടി വന്നു എന്നത് വല്ലാത്തൊരു വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അകത്തുക ഒരു ഇസ്ലാമിക അസ്തിത്വത്തിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം, സംശയമൊന്നുമില്ല. ഇസ്ലാമിനോട് തനതായോട് നിലനിർത്തിക്കൊണ്ടു പോവുക എന്നതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ കാലത്തും ലക്ഷ്യം തന്നെയാണ്. ദീനിൻ്റെ അസ്തിത്വമാണ്, ദീന നിലനിൽപ്പാണ് അതിൻ്റെ പ്രധാനം. ദീനിൻ്റെ നിലനിൽപ്പ് ഇന്ത്യ രാജ്യത്ത് സാധ്യമാകണമെങ്കിൽ തീർച്ചയായും ഈ ഉമ്മത്തിൻ്റെ അസ്തിത്വവും പ്രധാനമാണ് എന്നത് നമ്മൾ ചിന്തിക്കണം. ഈ ഉമ്മത്തിൻ്റെ അസ്തിത്വം അതിപ്രധാനമാണ്. അവൽത്തക്കും മിങ്കും ഉമ്മ എന്ന് പറയുന്നു. ജഅൽനാക്കും ഉമ്മത്തും വസത്ത എന്ന് പറഞ്ഞിട്ടാണ് ഇരുത്തക്കൂനു ഷുഹദാ എന്ന് പറയുന്നത്. ഉമ്മത്തും വസത്ത്, ഉമ്മത്തും മുസ്ലിമ, ഈ ഉമ്മത്തിൻ്റെ അസ്തിത്വം അതിപ്രധാനമാണ് ഇസ്ലാമിൻ്റെ അസ്തിത്വം ഇന്ത്യ രാജ്യത്ത് സ്ഥാപിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
അപ്പോൾ ആ നിലയിൽ ഈ ഉമ്മത്ത് ഇനി വളർന്ന് ഉയർന്ന് വരേണ്ടതുണ്ട്. അവിടേക്കാണ് നമ്മുടെ പ്രസ്ഥാനം ഇനിയും ഏറ്റവും നല്ല കാൽവെപ്പുകൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ലോകം മാറിയിട്ടുണ്ട്, തലമുറ മാറിയിട്ടുണ്ട്, സംസ്കാരം മാറിയിട്ടുണ്ട്, ഇന്ത്യാരാജ്യവും മാറിയിട്ടുണ്ട്. ഇന്ത്യാരാജ്യവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, ഭരണകൂടങ്ങളുടെ സമീപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമൊക്കെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ നീതിപീഠമായി കണക്കാക്കപ്പെട്ട സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെതിരിൽ ആ ജസ്റ്റിസിനെ ആ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റണമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നായി ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു സാഹചര്യം പോയിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്. അതിന് കാരണമായി ഉന്നയിച്ച കാര്യമെന്താ അറിയോ? അത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നാൽ അത് വർഗീയവാദത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒരു വിഭാഗം ജനങ്ങളെ ഇവിടുത്തെ പൗരന്മാരായി പോലും പരിഗണിക്കാൻ കഴിയാതെ നീഴ്വടത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗം വർഗീയ ശക്തികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഈ നീതിപടത്തിനെതിരെ വന്നിട്ടുള്ള ഇന്നത്തെ വലിയ ആക്ഷേപങ്ങൾ. അവിടേക്ക് ഇന്ത്യ രാജ്യം എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെ കയ്യിൽ നിന്നൊക്കെ പുറത്തും വിട്ടു, കോടതി പോയി. കോടതികൾക്ക് അവസാനമായി പറയാനുള്ള കോടതിയാണ് സുപ്രീം കോടതി. അവിടെ അവസാനം പറയാനുള്ളതാണ് ചീഫ് ജസ്റ്റിസ്. അവിടെയാണ് ഇപ്പം ഇന്ത്യ രാജ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള ഒരു ശക്തമായ വാദമാണ് ഈ ഇംപീച്ച്മെൻറ്റിൻ്റെ വാദങ്ങൾ. അവിടേക്ക് രാജ്യം പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മൾ കുറേ കൂടി വിശാലമായി കണ്ടു മനസ്സിലാക്കിയും ഈ രാജ്യത്ത് ദീനിൻ്റെ അസ്തിത്വം യാഥാർത്ഥ്യമാകണമെങ്കിൽ തീർച്ചയായും സമുദായത്തിൻ്റെ അസ്തിത്വവും കൂടി യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരാതെ നിർവാഹമില്ല. ഒരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ അതിൻ്റെ പുതിയ ആവിഷ്കാരങ്ങളും പുതിയ ശൈലികളും പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മൾ പ്രാസ്ഥാനികമായി ശക്തിപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രാസ്ഥാനികമായി ശക്തിപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, ഈ മുസ്ലിം സമുദായത്തെ ഇന്ത്യ രാജ്യത്ത് മൊത്തം അവർക്ക് ദിശാബോധം നൽകി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന സംവിധാനം ഈ സമുദായം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഈ സമുദായം ആകശിഥിലമായി പോയത്. കേരളത്തിൽ അതിന് വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ടായി, ഇവിടെ നേതൃത്വമുണ്ടായി. അതുകൊണ്ട് ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെ, മഹാഭൂരിപക്ഷം വിഭാഗങ്ങളെയും ഒക്കെ ഒരു ദിശയിലൂടെ നയിച്ചു കൊണ്ടുപോകാൻ ഈ നേതൃത്വം സാധിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവപാഠത്തിൽ നിന്ന് നമ്മൾ നന്നായി ഇനിയും ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പുതിയ കാലത്തെ വായിക്കണം, പുതിയ സംസ്കാരത്തെ വായിക്കണം, പുതിയ ശൈലിയെ വായിക്കണം. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ടാകണം. നിങ്ങളറിയോ, ഇപ്പോൾ ആസിഫ പീഡന കേസുണ്ടായി. ആ സംഭവം നടന്ന അന്ന് ലോകം ഒന്നായി അതിനെതിരെ പ്രതികരിച്ചു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ആ സംഭവത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് ഒട്ടാകെ അതിന് ശക്തമായ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അത് അത്രയും വലിയ ഒരു കാടത്തം, ഒരാൾക്കും അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത കാടത്തമായി അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആ സഹതാപവും സ്നേഹവും വാത്സല്യമൊക്കെ ആസിഫയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം നടന്നു, ഒരു പ്രതിഷേധം നടന്നു. അതിന് ഹർത്താലാണ് അത്രേ. അത് ആരെ പറഞ്ഞു, ആരെ തുടങ്ങി എന്നൊന്നും ഉണ്ടായില്ല. ഞാൻ കഥയൊന്നും പറഞ്ഞിട്ടിക്കൊണ്ട് പോകല്ല. നമ്മളൊക്കെ കുറേ ആൾക്കാരും മനസ്സുകൊണ്ട് ആസ്വദിച്ചിട്ടുണ്ടാകും, കൂടിയിട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. ഇന്ന് എന്താണ് കേരളത്തിലോ ഇന്ത്യയിലോ നടക്കുന്ന ചർച്ച? ഇന്ന് ആസിഫയുടെ പീഡന കേസാണോ നടക്കുന്നത്? ആ ഹർത്താലിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണോ ചർച്ച നടക്കുന്നത്? ഇന്നിവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, കേരളത്തിലും ഇന്ത്യയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, പോലീസ് വകുപ്പുകളിൽ, നിയമവകുപ്പുകളിൽ, കോടതികളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ ആസിഫയുടെ ഈ പീഡനത്തെക്കുറിച്ചോ കൊലപാതകത്തെക്കുറിച്ചോ അല്ല. പിന്നെയോ, അതിനെ പ്രതിഷേധിക്കാനും വേണ്ടി നടത്തിയ ഹർത്താൽ നടത്തിയ ആളുകൾ നടത്തിയിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ചും, അതിൽ വർഗീയ പ്രവർത്തനങ്ങളുണ്ടായെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ടായെന്നും അവരൊക്കെ പിടിക്കണമെന്നും അവർക്ക് അറസ്റ്റ് ചെയ്താൽ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നും കോടതികൾ നിരീക്ഷിച്ച ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി വന്നിട്ടുണ്ട്. ഈ മാറ്റം നമ്മളെ രണ്ട് കോണിലൂടെയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ സംസാരം നിർത്തുകയാണ്. രണ്ട് കോണിലൂടെ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മളെന്ത് പ്രതിഷേധിക്കാൻ പാടില്ലേ? പാടുണ്ട്, പ്രതിഷേധിക്കണ്ടേ? പ്രതിഷേധിക്കണം. കുറെ ആൾക്കാർ പറഞ്ഞു, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, എ പി ഉസ്താദ് ഒന്നും പറയാത്തത്? നമുക്കതിന് ഫോൺ വരികയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എന്താ എ പി ഉസ്താദ് ഒന്നും പറയാത്തത്?
ഇവിടെ എസ് വി എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും ഒക്കെ പ്രവർത്തകന്മാർ ബാനർ വെച്ചുകൊണ്ട് ഇതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയുടെ ആഹ്വാനം നോക്കിയിട്ടല്ല, ഈ വിഷയത്തെ നോക്കിയിട്ടാണ് പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും ആക്ഷേപം വന്നിട്ടില്ല. അതേസമയത്ത് ഇവിടെ സോഷ്യൽ മീഡിയയിലെ ആഹ്വാനമനുസരിച്ച് ഇറങ്ങിപ്പോയി തിരിച്ച ആളുകൾ എവിടെയൊക്കെ കയറി ഇറങ്ങി ഏതൊക്കെ അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയക്കാർ മുഴുവനും അതിനെ പിന്നീട് ഒക്കെ കൈയൊഴിഞ്ഞു. എല്ലാവരും എന്നെ ഒഴിച്ചു പറഞ്ഞു, നമ്മളതിലില്ല, നമ്മളുമില്ല, നമ്മളുമില്ല, എല്ലാവരും ഒഴിഞ്ഞു. ഇപ്പോൾ ഈ സമരം നടത്തിയ ആളുകൾ ചിലപ്പോൾ നിരപരാധികളായിരിക്കും, അല്ലെങ്കിൽ ബോധപൂർവമായിരിക്കും. അവരിപ്പോൾ എങ്ങോട്ടൊക്കെ ഓടി ഒളിക്കണമെന്ന് അറിയാതെ പ്രയാസപ്പെടുകയാണ്. ആരും അവരെ ഏറ്റെടുക്കാനില്ല. ആസിഫയുടെ പേരിൽ ഈ സമുദായം നടത്തിയിട്ടുള്ള ഒരു അപക്വമായിട്ടുള്ള സമീപനമായിരുന്നു അത് എന്ന് തിരിച്ചറിയാൻ ഈ സമുദായത്തിന് കഴിയണം. നമുക്ക് നേരായി പറയാനുള്ള കാര്യങ്ങൾ, ആസിഫയുടെ പേരിൽ വന്നിട്ടുള്ള ഒരു വലിയ ഈ സമുദായത്തിന് അനുകൂലമായ സാഹചര്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടിപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് പോകുന്നു ഈ സമുദായം. അതാ ഞാൻ പറഞ്ഞത്, ഈ സമുദായം എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ചുള്ള ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്നു. പലപ്പോഴും അവിടെ തീവ്രവാദികളും വർഗീയവാദികളും അവസരമായി കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പി ഐയുടെയും ഒക്കെ പേര് തന്നെ ചില ആൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. വല്ല പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി നടത്തിയ നിഗൂഢമായ ഒരു അന്തരീക്ഷത്തിൽ വന്നതാണോ ഈ പ്രതിഷേധ പരിപാടിയെങ്കിൽ ഈ സമുദായം ഇതിന് കൊടുക്കേണ്ട വില എത്രയായിരിക്കും? എന്നാൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏതൊരു ചെറിയ കാര്യങ്ങൾ കണ്ടാലും അതിൻ്റെ വില പിടികൂടി ഈ സമുദായത്തെ ഒന്നായി പ്രതിക്കൂട്ടിലാക്കിയിട്ട് മുന്നോട്ട് പോകാനുള്ള വളരെ കണിശമായ നീക്കത്തിലാണ് ഇവിടുത്തെ ഭരണകൂടമുള്ളത്. ആ ഭരണകൂടത്തിൻ്റെ നീക്കങ്ങളും ഇന്ത്യ രാജ്യത്തിൻ്റെ ആ ശൈലിയും ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് എക്കാലത്തും അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യം നിന്നുകൊണ്ട് നമ്മൾ ആ ബഹുസ്ഥിരതയെ സ്വീകരിച്ചുകൊണ്ട് അവൾ നാനാത്വത്തിൽ ഏകത്വം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുവാനും അങ്ങനെ ജീവിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തനം നടത്താൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ, മറിച്ച് എപ്പോഴും നമ്മൾ ഇങ്ങനെ വെല്ലുവിളി ഉയർത്തുന്ന വിഭാഗമായിട്ട് പോയാൽ ഈ സമുദായത്തിന് അസ്തിത്വം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ വലിയ പ്രയാസമാണ്. അസ്തിത്വം ഉണ്ടാകാൻ വലിയ പ്രയാസമാണ്. അസ്തിത്വം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നമ്മൾ മാനിക്കണം. നമുക്കെതിരെ വരുന്ന ഫാസിസ്റ്റുകൾ അവർ എത്ര മോശമായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു മോശമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ പാരമ്പര്യത്തെ കളഞ്ഞു വിളിക്കാൻ കഴിയില്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും കളഞ്ഞു വിളിക്കാൻ കഴിയുകയില്ല. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു 105 കോടി ജനവിഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ ഉള്ളൂ. എത്ര ശതമാനം നമ്മളുള്ളത്? ഈ ശതമാനം മുഴുവനും സംഘടിച്ചുകൊണ്ട് ഒറ്റ പാർട്ടിയായി ഒരു പ്രസ്ഥാനമായി നിന്നു. 20 കോടി മുസ്ലിം ഒന്നായി നിന്നാൽ പോലും എങ്ങനെയാണ് 105 കോടി അത് ജീവിക്കുക? അതുകൊണ്ട് ജനശക്തി ഉപയോഗപ്പെടുത്തിയോ സംഘശക്തി ഉപയോഗപ്പെടുത്തിയോ ഒരിക്കലും ഈ വിരുദ്ധ സംവിധാനത്തെ തടയാൻ കഴിയുകയില്ല. ഇതൊക്കെ നമ്മൾ നമുക്കിടയിൽ മാത്രം പറയേണ്ട ചർച്ചയിൽ വരേണ്ട കാര്യങ്ങളാണ്. പിന്നെന്താ വേണ്ടത്? നമ്മൾ നമ്മളായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഈ ചരിത്രം എങ്ങനെയാണ് ഉണ്ടായി വന്നതെങ്കിൽ അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അനുവദിച്ച മതസ്വാതന്ത്ര്യമുണ്ട്. ആ അനുവദിച്ച സ്വാതന്ത്ര്യം നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. പ്രബോധന സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തണം. അതേപോലെ ബഹുസര സമൂഹത്തിൽ എല്ലാ ജാതി വിഭാഗങ്ങളും ഉള്ള ഒരു രാജ്യത്ത് ജീവിക്കേണ്ട മുസൽമാൻ എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടതെന്ന് ഇസ്ലാമിക അധ്യാപനങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. ഹൈന്ദവനും ക്രിസ്തുവും മതമില്ലവനും മതമില്ലാത്തവനും നിരീശ്വരവാദിയും ഒക്കെയുള്ള സമൂഹത്തിൽ എങ്ങനെയാണ് മുസൽമാൻ ജീവിച്ചു പോകേണ്ടത്? ശ്രമണീയമല്ലേ? നമ്മൾ ചർച്ച ചെയ്യണില്ലേ? പഠിക്കേണ്ടതല്ലേ? പഠിക്കണം. അത് പഠിച്ചുകൊണ്ട് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ബാധ്യതയുള്ള ഒരു സമുദായം തീർച്ചയായും ഇതിനെ വൈകാരികമായ സമീപനത്തിൽ ഈ കാര്യത്തെ കണ്ടാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ സമുദായമാണ്, അതാണ് ഇന്ന് ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെന്ന് തിരിച്ചറിയാൻ പറ്റണം. നമുക്ക് കുറച്ച് തീവ്രത കുറവാണ്, പ്രതികരണങ്ങൾ കുറവാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയും. നമുക്ക് അനുവദിക്കപ്പെട്ട തീവ്രതയെ പറ്റൂ. പ്രതികരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഈ പറയുന്ന മാന പുലർത്തിക്കൊണ്ട് മാത്രമേ പറ്റൂ. അതിന് പക്വമായ ഒരു ഏറ്റവും വലിയൊരു മാതൃകയാണ് ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിൻ്റെ നായകനായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദുമൊക്കെ. ഇപ്പോൾ ഒരു മാസം മുമ്പ് ഇന്ത്യ രാജ്യത്ത് ജോർദാൻ രാജാവ് വന്ന സമയത്ത് ഒരു സ്വീകരണം കൊടുത്തല്ലോ. ആ സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ സമയം വൈകിട്ടില്ലേ? സ്വീകരണം കൊടു രണ്ട് വിഷയം അവതരിപ്പിക്കാനുണ്ട്. സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ ഒന്ന് ജോർദാൻ രാജാവ്, ഇപ്പുറത്ത് നരേന്ദ്രമോദി, ഇപ്പുറത്ത് ആരാ കൂട്ടയില്, ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്.
ഒരു രാജ്യം മറ്റൊരു രാഷ്ട്രത്തലവിന് കൊടുക്കുന്ന ഒരു സ്വീകരണ പരിപാടിയിൽ ഒരു പാർലമെൻറ്റിനോ ഒരു അസംബ്ലി മെമ്പറോ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ലാത്ത ഒരു മതനേതാവിനെ കൊണ്ടുപോയി പ്രധാനമന്ത്രിയുടെ അതേ സ്റ്റേജിൽ അതേ പീഠത്തിൽ ഇരുത്തി കൊണ്ടുപോകാൻ സ്വീകരിക്കാൻ സാധിച്ചത് എന്താ? നമ്മളെ കുറേ ആൾക്കാർ വിചാരിച്ചു ഉസ്താദ് എന്താന്ന്, സുന്നി വിദ്യാഭ്യാസം പഠിക്കുന്ന പരിപാടി കൊണ്ട് ഡൽഹി പോയതായിരുന്നു, അപ്പോൾ അവിടെ പരിപാടി ഉണ്ടെന്ന് കൂടെ അവിടെയും ചെന്നു, അപ്പോൾ കയറിയിരുന്നു എന്ന് മനസ്സിലാക്കി ചില ആൾക്കാർ. നടക്കുമോ? പ്രധാനമന്ത്രി നേരിട്ട് കൊടുക്കുന്ന ഒരു രാഷ്ട്രപിതാവിന് കൊടുക്കുന്ന ഒരു രാഷ്ട്ര നേതാവിന് കൊടുക്കുന്ന ഒരു സ്വീകരണ പരിപാടികളിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പങ്കെടുക്കാൻ സാധിക്കുക? സർക്കാർ ഇതിനുവേണ്ടി ആലോചിക്കുകയാണ്. ജോർദാൻ രാജാവുമായി ബന്ധപ്പെട്ട വ്യക്തി സംവിധാനത്ത് ആരാണ് അന്വേഷിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. കോഴിക്കോട് വരികയാണ്. ഗവൺമെൻറ്റിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം കോഴിക്കോട് വന്നിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയാണ്, റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ റിപ്പോർട്ട് കൊടുത്ത് അംഗീകരിച്ച അടിസ്ഥാനത്തിൽ അതിഥിയായി ക്ഷണിക്കുകയാണ്. ആ അതിഥിയാണ് പോയിട്ട് പ്രധാനമന്ത്രിയുടെ കൂടെ പങ്കെടുക്കുന്നത്. അതായത് വെറുതെ പോയപ്പോൾ നിങ്ങളും കയറിയിരിക്കേണ്ടിയിരുന്നൊന്നുമല്ല, ആയിരിക്കാൻ പറ്റൂല, സാധ്യവുമല്ല, ആർക്കും സാധ്യമല്ല, ആണ് കയറി ചെന്നാൽ ആർക്കും സാധ്യമല്ല. അപ്പം ഇങ്ങനെയൊക്കെ പഠിച്ച് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കൂടെയും ലോക രാഷ്ട്ര നേതാക്കന്മാരുടെ കൂടെയൊക്കെ വിരിക്കാൻ പറ്റുന്ന പക്വമായ ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു ആശയത്തിൻ്റെയും ഉടമയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ക്ഷണം കിട്ടി. അവിടെ പോയി പങ്കെടുത്തു, മാന്യമായി പ്രസംഗിച്ചു, പരിപാടി പങ്കെടുത്ത് വന്നിട്ടുണ്ട്. അതെന്താ? അത് നമ്മുടെ നയങ്ങളുടെയും നിലപാടുകളുടെയും വിജയമാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തുള്ള സമൂഹങ്ങളെയും ജനങ്ങളെയും പരിഗണിക്കാതെയും അത് മാനിക്കാതെയും നമ്മൾ മാത്രം ഒരു പ്രത്യേകമായ ശൈലിയും സ്വീകരിച്ചു പോകാൻ പറ്റുന്ന ഇത് ഒരു ഇസ്ലാമിക രാജ്യമൊന്നുമല്ല എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. എത്ര ആളുകളുടെ പേരിലാണ് ഇപ്പോൾ ഈ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും പേരിൽ വന്നിട്ടുള്ള കേസുകൾ? എത്ര സ്ഥാപനം അതിൻ്റെ പേരിൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്? എത്ര ആളുകൾ അതിൻ്റെ പേരിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? എത്ര മൗലവിമാർ പോയിട്ടുണ്ട്? ഇപ്പോഴും സിറിയയിലേക്ക് ആളുകളെ കയറ്റുമതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതൊക്കെ ഈ രാജ്യത്തിൻ്റെ രാജ്യദ്രോഹ കുറ്റങ്ങൾ എന്ന് പറയുന്ന കുറ്റങ്ങളായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സമുദായത്തിന് വിഭാഗത്തിന് അത്തരം കാര്യങ്ങൾ കടന്നു പോകാൻ സാധിക്കുക? ഗൗരവമായിട്ട് കാണേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് മനസ്സിലാക്കി നമുക്കൊക്കെ സ്വന്തമായി ഉണ്ടാകുന്ന ചില വികാരങ്ങളൊക്കെ ഉണ്ട്, ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ വലിയ അധികമായ ആവേശം കാണിക്കുന്ന ആളുകളാണ്. പക്ഷെ അത് നമുക്ക് സ്വന്തമായി അടച്ചിട്ട റൂമിൽ വെച്ചിട്ട് ആ വികാരമൊക്കെ പ്രകടിപ്പിക്കുക, സമൂഹത്തിന് മുമ്പിലേക്ക് വന്നിട്ട് ഈ സമൂഹത്തിനോട് മൊത്തമായി ഉള്ള പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും ഈ പ്രസ്ഥാനം കൊടുക്കുന്ന അതിൻ്റെ ആശയങ്ങളിലുമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കാലിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ നന്നായി പഠിച്ച് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഈ സമുദായത്തെ ദിശാബോധത്തോടുകൂടി നന്നായി ശക്തിപ്പെടുത്തിക്കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇസ്ലാമിൻ്റെ ശാക്തീകരണവും അസ്തിത്വവും ഇന്ത്യ സാധ്യമാവുകയുള്ളൂ. ആകത്തുക ഇസ്ലാമിക അസ്തിത്വത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ സമുദായത്തിൻ്റെയും കൂടി അസ്തിത്വം ഉണ്ടാകേണ്ടതുണ്ട്. സമുദായത്തിൻ്റെ അസ്തിത്വം ഉണ്ടാകണമെങ്കിൽ ഒരു കരുത്തുറ്റ നേതൃത്വത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒപ്പം നിന്നുകൊണ്ട് ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടും ഈ രാജ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടും മാത്രമേ ഒരു മതേതര സമൂഹത്തിൽ നമുക്ക് ഇസ്ലാമിക പ്രബോധനം നടത്തിപ്പോകാൻ കഴിയുള്ളൂ എന്ന് തിരിച്ചറിവുണ്ടാവുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്ര വലിയ ആനുകാലികമായി വരുന്ന, രാഷ്ട്രീയമായി വരുന്ന, സാമൂഹ്യമായി വരുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ചും ചിന്തിച്ചും നയരൂപീകരിക്കുന്ന സമീപങ്ങളുണ്ടാക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം എന്നതുകൊണ്ട് തീർച്ചയായും ഈ പ്രസ്ഥാനത്തിന് ചട്ടക്കൂടി നിന്നുകൊണ്ട് ഈ സമുദായത്തിന് ശക്തി കൊടുത്തുകൊണ്ട് ഒൽത്തക്കുമ്പിങ്കും ഉമ്മ എന്ന് പറഞ്ഞ ആശയം ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിന് വലിയ ശക്തി പകർന്നുകൊണ്ട് ഈ സമുദായത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിലേക്ക് സഹായകമാകട്ടെ നമ്മുടെ ഈ വേദിയും ഈ ചർച്ചയും ജാമിയൽ ഹിക്കുമിയ അവരുടെ വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ചർച്ചകളൊക്കെ അതിലേക്ക് സഹായകമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാന്യരായ പൊന്മള ഉസ്താദ് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടിയുള്ള എല്ലാ സമയത്ത് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉസ്താദിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് ജോലിബദ്ധതകളും ഉള്ളപ്പോൾ തന്നെയും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെയൊക്കെ എല്ലാ നിരക്കുള്ള പിന്തുണയും സഹായവും ആവശ്യമായി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് നമ്മുടെ കേന്ദ്ര ജില്ലാ മുഷാവറയുടെ ഭാഗമായി നടക്കുന്ന സ്ഥാപനം കൂടിയായതുകൊണ്ട് പ്രാസ്ഥാനികമായി നമുക്ക് ഈ സ്ഥാപനത്തോട് വലിയ കടപ്പാടുകളുണ്ട്. അത് അറിഞ്ഞ് നമുക്ക് ജീവിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കണം. ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി വരുന്ന, ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി വരുന്ന സന്ദേശങ്ങളും ആശയങ്ങളും ഒക്കെയും അത് പ്രസ്ഥാനത്തിൻ്റെത് കൂടിയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു
സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ജാമിയ അൽ മദീന മഞ്ഞനാടി ചെയർമാൻ മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ ആശംസകൾ അർപ്പിക്കുന്നു.